പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് റേറ്റ്സിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം എല്ലാ ദിവസവും ഇപ്പോൾ നമുക്ക് കാണുന്ന വാർത്തയാണ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഒരു 10 ബേസ് പോയിൻ്റ് കൂടി 20 ബേസ് പോയിൻ്റ് കൂടി. അപ്പോൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സിൻ്റെ റേറ്റ്സ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് കാരണം നമുക്കറിയാം RBI റെപ്പോ റേറ്റുകൾ കൂട്ടിക്കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ഒരു RBIയുടെ ഒരു നിരക്ക് വർധന ശരിക്കും ഫിക്സ്ഡ് ഡെപ്പോസിറ്റിനെ ആശ്രയിക്കുന്നവർക്കും അല്ലെങ്കിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഒരു വരുമാന മാർഗമായി നോക്കുന്നവർക്കും അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാർഗമായി നോക്കുന്നവർക്കും വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഓൾറെഡി ഉള്ള ആളുകളാണ്. അതായത് നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് കുറഞ്ഞ റേറ്റിൽ, അതായത് ഒരു വർഷം മുമ്പൊക്കെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്തിനാ ഒരു വർഷം 6 മാസം മുമ്പ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ട ആളുകൾക്കെല്ലാം വളരെ കുറഞ്ഞ റേറ്റാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു 6 മാസത്തിന് ശേഷം നമുക്കറിയാം നമ്മുടെ സാമ്പത്തിക രംഗം വളരെയധികം ചേഞ്ചായി. ഒരു ഇൻഫ്ലേഷൻ വരികയും അതിന് പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് RBI ഈ നിരക്ക് വർധനയെല്ലാം വരുത്തുന്നുണ്ട്. അപ്പോൾ ഈ നിരക്ക് വർധനയുടെ ഭാഗമായിട്ട് ബാങ്കുകൾ, എല്ലാ ബാങ്കുകളും തന്നെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൻ്റെ റേറ്റ് നന്നായി കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു ദോഷവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോൺ എടുക്കുന്ന ആളുകൾക്കും അതൊരു വളരെ വേദനകരമായ സമയമാണ്. കാരണം അവരുടെ ലോണിൻ്റെ റേറ്റും കൂടിയിട്ടുണ്ട്, അപ്പോൾ EMI കൂടുന്നുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഉള്ള ആളുകൾക്ക് ഇപ്പോൾ ഒരു 6 മാസം വളരെ സന്തോഷകരമായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് റേറ്റ്സ് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ആഴ്ചയിലും എല്ലാ ബാങ്കുകളും റിവൈസ് ചെയ്ത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു റേറ്റ്സാണ് ഇപ്പോൾ ഒരുവിധം എല്ലാ ബാങ്കുകളും കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഉള്ള ആളുകളാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ആ ഒരു ഓൾഡ് ഡെപ്പോസിറ്റ് ബ്രേക്ക് ചെയ്ത് നിങ്ങൾക്ക് പുതിയൊരു റേറ്റിൽ പുതിയ അതായത് നല്ല വളരെ വലിയൊരു ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ റേറ്റിൽ നിങ്ങളെ ഒരു പുതിയൊരു FD ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായ ഗുണങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബാങ്കുകളും അതുപോലെയുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെ എല്ലാം ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് റേറ്റ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതിനൊരു 10% ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി 10%ലേക്കാണോ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൻ്റെ റേറ്റ്സ് എന്ന് വെച്ചാണെങ്കിൽ പറയാൻ പറ്റില്ല. ഇനി വരുന്ന സാമ്പത്തിക സ്ഥിതിനെ അനുസരിച്ചിരിക്കും. ഇനിയും RBI റേറ്റ്സ് കൂട്ടുകയാണെങ്കിൽ തീർച്ചയായും ബാങ്കുകളും അവരുടെ FD റേറ്റുകളും അതുപോലെ തന്നെ ലോണിൻ്റെ EMI അല്ലെങ്കിൽ ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും എല്ലാം കൂടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു ഇനി വരുന്ന ഒരു 6 മാസത്തെ സാമ്പത്തിക സ്ഥിതിയെ അനുസരിച്ചിരിക്കും ഈ ഒരു 10% എന്നൊരു മാജിക്കൽ നമ്പറിലേക്ക് FD റേറ്റ്സ് തിരിച്ചെത്തുമോയെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കപ്പോൾ മെയിനായിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് നമ്മുടെ ഇന്ത്യയിലുള്ള നമുക്കറിയാം പലതരത്തിലുള്ള ബാങ്കുകളുണ്ട്. അപ്പോൾ ഓരോ തരത്തിലുള്ള ബാങ്കുകളിൽ നിന്നും നമുക്ക് മെയിനായിട്ടുള്ള പ്രമുഖരായ ബാങ്കുകളെല്ലാം എടുത്ത് അവരുടെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എത്രയാണ് നോക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ആ ബാങ്കിലെ ഡെപ്പോസിറ്റ് ഉള്ള ആളാണെങ്കിൽ ഓൾഡ് ഡെപ്പോസിറ്റ് ആണ് നിങ്ങളുടെ പലിശ കുറവാണ് കിട്ടുന്നതെങ്കിൽ അത് നിങ്ങൾ ബാങ്കിനായിട്ട് സംസാരിച്ച് ഒന്നല്ലെങ്കിൽ അവരോട് പുതിയ റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയുക, അല്ലെങ്കിൽ അവിടെ നിന്ന് ആ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ബ്രേക്ക് ചെയ്ത് ഒന്നല്ലെങ്കിൽ ആ ബാങ്കിൽ തന്നെ വീണ്ടും പുതിയ റേറ്റിൽ ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും നല്ല ഹൈ റിട്ടേൺ കിട്ടുന്ന ബാങ്കിൽ പോയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ അതിൽ ഫീസോ കാര്യങ്ങളൊന്നും സാധാരണ ഉണ്ടാവില്ല, പക്ഷേ നിങ്ങളത് ചെക്ക് ചെയ്യേണ്ടതാണ്. ബ്രേക്ക് ചെയ്യുന്നതിന് എന്തെങ്കിലും ചാർജ് അവർ ഈടാക്കുന്നുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യണം. സാധാരണ ഈടാക്കാറില്ല, കാരണം ആ ഒരു എത്ര ദിവസത്തെ ഇൻട്രസ്റ്റ് ആണോ അതാണ് നമുക്ക് കിട്ടുക. കാരണം നമ്മുടെ പൈസയാണ്, അതിന് ചാർജ് ഈടാക്കേണ്ട കാര്യം ഒന്നുമില്ല ബാങ്കുകൾക്ക്. പക്ഷേ നമുക്ക് ആ പറയാൻ പറ്റില്ല, ബാങ്കുകളെല്ലാം പലതരത്തിലുള്ള അപ്രോച്ചുകളാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നല്ലൊരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റിലേക്ക് തന്നെ മാറാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം, ഇപ്പോൾ സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്നൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരുവിധം ന്യൂ ഏജ് ബാങ്കുകളെല്ലാം ലൈസൻസ് കിട്ടിയൊക്കെ വരുന്ന ഒരു തുടക്കക്കാരാണ് ഇവർ. അപ്പോൾ ഇവരില്ലേ നമുക്കറിയാം AU സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓൾമോസ്റ്റ് 7.5 എന്നൊരു ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സീനിയർ സിറ്റിസൺ അത് ഇതിനേക്കാളും കുറച്ചും കൂടിയും കൂടുതൽ കിട്ടും. അപ്പോൾ ഇതിൽ ISAF നമുക്ക് വളരെയധികം പരിചയം ഉള്ള ഒരു ബാങ്കാണ്, കേരളത്തിലെ ബാങ്കാണ്. അപ്പോൾ അവരെ നോക്കിയാലും ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ അവർ കൊടുക്കുന്നത് 7.25 ആണ്. ഓക്കെ, പിന്നെ ഇതിൽ നമുക്ക് പേര് കേട്ട ഒരു ബാങ്കുകൾ എന്ന് പറഞ്ഞാണെങ്കിൽ ഉജ്വൻ സ്മോൾ ഫിനാൻസ് ബാങ്ക്, അതും കുഴപ്പമില്ലാത്ത പേരുള്ള ഒരു ബാങ്കാണ്. അതിനും 7.50 ആണ് ഹയസ്റ്റ് ലെവലിൽ വരുന്നത്. പിന്നെ ബാക്കിയുള്ള ബാങ്കുകളെല്ലാം നോക്കുകയാണെങ്കിൽ
ഒരു വളരെയധികം തുടക്കത്തിലുള്ള ഒരു ബാങ്കാണ് ഈ ജന സ്മോൾ ഫിനാൻസും ഇപ്പോൾ ഒരുവിധം കേൾക്കുന്ന ഒരു ബാങ്കാണ്. അപ്പോൾ അവരും ഏകദേശം 7.55 കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തുടക്കക്കാരായ ബാങ്കുകൾ തീർച്ചയായും മറ്റുള്ള നമ്മുടെ ഇപ്പോൾ HDFC അല്ലെങ്കിൽ SBI അവരെക്കാളൊക്കെ കൂടുതൽ കൊടുക്കും. കാരണം അവർക്ക് കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ കൂടുതൽ നിക്ഷേപകരെ എന്താ പറയുക ആകർഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നത്. ബട്ട് റിസ്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഓഫ്കോഴ്സ് റിസ്ക് ഉണ്ട്. കാരണം ഇവരെല്ലാം തുടക്കക്കാരായ ബാങ്കുകളാണ്. നമ്മുടെ മറ്റേ ഓൾഡ് ബാങ്കിൻ്റെ അത്രയൊന്നും കപ്പാസിറ്റി ഇവർക്ക് ഉണ്ടാവില്ല. പിന്നെ ബാങ്കുകൾ തകർന്നാലുണ്ടാവുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അറിയുന്നതാണ്. ഇപ്പോൾ തകർച്ചകൾ നമ്മൾ കാണുന്നുണ്ട്. തകർന്നു കഴിഞ്ഞാൽ ഒരു ബേസിക് ഇൻഷുറൻസ് എമൗണ്ട് മാത്രമാണ് ഇപ്പോൾ FD ആയാലും സേവിങ്സ് ബാങ്ക് അല്ല എന്തായാലും കിട്ടുക. അപ്പോൾ ഒരു ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു റിസ്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ പണ്ടത്തെ കാലത്തെ പോലെയല്ല. ഇന്ന് ബാങ്കിനും റിസ്ക് ഉള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. പക്ഷേ അത് വളരെ വളരെ റയറായിട്ടുള്ള ഒരു കേസസിലാണ് എന്ന് മാത്രം. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിൽ നമുക്ക് ഒരുവിധം എല്ലാം വളരെ ഫേമസ് ആയ നെയിംസാണ് ആക്സിസ് ബാങ്ക്. ആക്സിസ് ബാങ്കിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് അവർ കൊടുക്കുന്നത് 6.20 ഇപ്പോൾ. ബന്ധൻ ബാങ്ക് ഹയസ്റ്റ് ലെവലിൽ വരുന്നത് 7 ആണ്. അതുപോലെ CSB കാത്തലിക് സിറിയൻ ബാങ്കാണ്, അത് കൊടുക്കുന്നത് 7 ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ധനലക്ഷ്മി ബാങ്ക് അറിയാം, ധനലക്ഷ്മി ബാങ്ക് 6.25 ആണ് ഹയസ്റ്റ് ലാബിൽ കൊടുക്കുന്നത്. അപ്പോൾ ഹയസ്റ്റ് ലാബ് എന്ന് പറഞ്ഞാൽ അവർ അവിടെ കിട്ടാവുന്ന ഏറ്റവും വലിയ പലിശ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ ഫെഡറൽ ബാങ്ക് നിൽക്കുകയാണ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള 7% ഇൻട്രസ്റ്റ് റേറ്റ് അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ HDFC ICICI ഏകദേശം ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ആയി 6.10 ആണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഈ ഒരു മാസത്തെ കണക്കാണ്. ഓഫ്കോഴ്സ് ഇനി റേറ്റ് ചേഞ്ച് വരുന്നതനുസരിച്ചിട്ട് ഇതിൽ മാറ്റേണ്ടി വരും. അപ്പോൾ ഇതിൽ പ്രൈവറ്റ് ബാങ്കിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഒരു ബാങ്കാണ് IDFC ഫസ്റ്റ് ബാങ്ക്. 7.25 മാക്സിമം അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും IDFC നല്ലൊരു ബാങ്ക് തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നല്ലൊരു ബാങ്ക് സെലക്ട് ചെയ്തിട്ട് അവിടേക്ക് വേണം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റാനായിട്ട്, അല്ലെങ്കിൽ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉറപ്പായിട്ട് നിങ്ങൾ ബ്രേക്ക് ചെയ്തതിലേക്ക് മാറുന്നതുകൊണ്ട് യാതൊരു നഷ്ടവും ഉണ്ടാവില്ല, ലാഭം മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കണ്ടു, പ്രൈവറ്റ് സെക്ടർ ബാങ്ക് കണ്ടു. ഇനി നമുക്ക് നോക്കേണ്ടത് പബ്ലിക് സെക്ടർ ബാങ്കുകളാണ്. പബ്ലിക് സെക്ടർ ബാങ്കേഴ്സിൽ നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ഏകദേശം എല്ലാം ഒരേ റേറ്റ് തന്നെയാണ്. ചെറിയൊരു റേറ്റ് കുറവുണ്ട് പ്രൈവറ്റ് സെക്ടറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. ഇപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയിൽ 6 ആണ്. ഇപ്പോൾ നമുക്ക് ഇതിൽ പ്രൈവറ്റ് പബ്ലിക് സെക്ടറിൽ കാനറ ബാങ്ക് ഒരുവിധം നല്ല ഇൻട്രസ്റ്റ് റേറ്റ് 7% അടുത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കാനറ ബാങ്ക് കൊടുക്കുന്നുണ്ട്. അത് വളരെ നല്ലൊരു ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ്. ഇനി SBI ഇൻട്രസ്റ്റ് റേറ്റ് നോക്കുക, HDFC ഒക്കെ കൊടുക്കുന്ന അതേ റേറ്റ് ആയ 6.10 തന്നെയാണ് SBI കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ സ്ലൈഡിൽ. ഇപ്പോൾ നിങ്ങളുടെ ഏതാണ് ബാങ്ക് നോക്കി, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നിങ്ങളുടെ ഇതിൽ നോക്കിയിട്ട് പുതിയ ഇൻട്രസ്റ്റ് റേറ്റ് തമ്മിൽ കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ബാങ്കുമായിട്ട് സംസാരിക്കുക. ഓക്കെ, ഇനി അടുത്തൊരു സെക്ഷൻ തന്നെ ടാക്സ് സേവിംഗ് ഡെപ്പോസിറ്റ് ആണ്. അത് ടാക്സ് സേവിംഗ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അല്ല ഒന്നും ടാക്സ് സേവിംഗ് ഇല്ല. അപ്പോൾ നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കുന്ന ആളാണെങ്കിൽ ഈ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൽ നിന്ന് എത്രയാണോ വരുമാനം കിട്ടുന്നത്, അതായത് എത്രയാണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്, അതിൻ്റെ ആ ഒരു എമൗണ്ടിന് നിങ്ങളുടെ ടാക്സ് സ്ലാബ്, ഇപ്പോൾ നിങ്ങൾ 10% അല്ലെങ്കിൽ 20%, 30% എത്രയാണോ ടാക്സ് സ്ലാബിലുള്ള ആളാണെങ്കിൽ ആ ഒരു 30% ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കും, നിങ്ങളിപ്പോൾ 30% അല്ലെങ്കിൽ ഉള്ളൊരു ടാക്സ് സ്ലാബിലുള്ള ആളാണെങ്കിൽ 100,000 രൂപ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടി, അതിൻ്റെ 30% നിങ്ങൾക്ക് ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് തുടങ്ങുമ്പോഴുള്ള. അതായത് ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ വേറെ ഇൻകം ഒന്നും ഇല്ല, നിങ്ങൾ ടാക്സ് അടയ്ക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും FDയിൽ വേറെ ടാക്സ് ഒന്നും കൊടുക്കേണ്ടതായിട്ട് വരില്ല. നിങ്ങൾക്ക് വേറെ വരുമാനം ഇല്ല എന്ന് പറഞ്ഞൊരു ഫോം ഉണ്ട് 15G, അതിൽ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കുകൾ നിങ്ങൾ പിടിച്ച പൈസ നമുക്ക് TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് ഡെപ്പോസിറ്റ് ചെയ്ത് തരുന്നതാണ്. പക്ഷേ വരുമാനമുള്ള ആളാണ്, ഓൾറെഡി ടാക്സ് പേയർ ആണെങ്കിൽ ഓഫ്കോഴ്സ് അത് TDSഉം പിടിക്കും. ബാക്കി എത്രയാണോ നിങ്ങൾ അടയ്ക്കേണ്ടത് ആ അടയ്ക്കേണ്ട തുക നിങ്ങൾ IT ഫയൽ ചെയ്യുന്ന സമയത്ത് ഫയൽ ചെയ്യണം. ഇനി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ സാലറീഡ് ആയ ആളുകൾക്കെല്ലാം ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ബാങ്കുകൾ FD എല്ലാം ചേരുന്നത് ഒരു ടാക്സ് ലയബിലിറ്റി, ഒരു ടാക്സ് അടയ്ക്കേണ്ട ഒരു കാര്യമായിട്ട് വരും. പക്ഷേ ഇനി വരെ നമ്മൾ സംസാരിക്കുന്നത് ടാക്സ് സേവിങ്ങിനെ പറ്റിയിട്ടാണ്. ടാക്സ് സേവിങ് ഡെപ്പോസിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇതിലൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതിൽ ടാക്സ് സേവ്, അതായത് ഇൻട്രസ്റ്റിന് ടാക്സ് ഒന്നും അടയ്ക്കേണ്ട. പക്ഷേ ഇതിലെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരുവിധം ഡീസൻ്റ് ആയിട്ട്, അതായത് അത്ര ഹൈ അല്ല എന്നാലും ഡീസൻ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നുണ്ട് ഒരുവിധം എല്ലാ ബാങ്കുകളും. പക്ഷേ ഇതിൻ്റെ ഡ്യൂറേഷനാണ്, ഡ്യൂറേഷൻ ഒരു 3 ഇയർ അല്ലെങ്കിൽ 5 ഇയർ ഒക്കെ ഓരോ ബാങ്കിൽ ഓരോ സ്കീമായിരിക്കും. 5 ഇയർ ഒക്കെ ഉണ്ടായിരിക്കും, അതിനുള്ളിൽ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടാക്സിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത് അതില്ലാണ്ടാവും. അപ്പോൾ എത്രയാണോ ഇൻട്രസ്റ്റ് കിട്ടുന്നത് അതിന് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇതിൽ നമുക്ക് ഫണ്ട് ഇറക്കാൻ. ഇപ്പോൾ മറ്റേ FD എല്ലാം നമുക്ക് ഏത് സമയം വേണമെങ്കിലും ബ്രേക്ക് ചെയ്യാം. അപ്പോൾ അത്ര എന്നാണോ ബ്രേക്ക് ചെയ്യുന്നത് അതുവരെയുള്ള പലിശ നമുക്ക് കിട്ടും.
അപ്പോൾ ഇതിൽ വരുമ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ടാക്സ് സേവിങ് ബ്രേക്ക് ചെയ്യുമ്പോൾ വളരെയധികം ഓഫ് കോഴ്സ് ഒരു ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. ആ ലോക്ക് ഇൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ടാക്സ് സേവിങ് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ കാണാൻ പറ്റുന്ന പോലെ നിങ്ങൾക്ക് കാണാം, ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയാണ് ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റുകൾ എന്നത്. ഇനി അടുത്തൊരു സെക്ഷനാണ്, ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. ഈ കമ്പനീസ്, അതായത് ബാങ്ക് അല്ല, ഒരു പ്രൈവറ്റ് കമ്പനീസ്, അതായത് ഫിനാൻസ് പ്രൈവറ്റ് കമ്പനീസ് നമുക്ക് എഫ് ഡി ഇടാൻ പറ്റും. അപ്പോൾ അതിൽ വളരെ ബാങ്കിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് അവർ നമുക്ക് തരും. അപ്പോൾ അവരെന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? ഈ പൈസ അവർ എന്താ പറയുക, ഇതെല്ലാം ലെൻഡിങ് കമ്പനീസ് ആയിരിക്കും, മറ്റുള്ള ഈ പ്രൈവറ്റ് കടം കൊടുക്കുന്ന കമ്പനികൾ അങ്ങനത്തെ കുറേ കമ്പനീസൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഹൗസിംഗ് ലോൺ കമ്പനീസ് ആയിരിക്കും. അപ്പോൾ അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പോൾ ബജാജ് എടുത്താലും HDFC Limited ഉണ്ട്, അത് HDFC Home ഒക്കെ ഒരു കമ്പനി തന്നെയാണ് അവർ. അപ്പോൾ അവരെല്ലാം ഒരുവിധം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എഫ് ഡിക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ LIC ഹൗസിംഗ് ഫിനാൻസ്, അപ്പോൾ അത് നമുക്ക് കാണാം 6.95. അങ്ങനെ ഒരുപാട് കമ്പനീസ് ഉണ്ട്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസാണ്. അപ്പോൾ അവർ, ഇപ്പോൾ മുത്തൂറ്റ് ക്യാപിറ്റൽ, അവരെല്ലാം എഫ് ഡി നമുക്ക് അവിടെ പോയി ചേരാം. അപ്പോൾ ഒരുവിധം ബാങ്കിനേക്കാളും ഉയർന്ന റേറ്റിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ ഇതിൽ കാണാമെന്ന് സീനിയർ സിറ്റിസൻസിന് ഇപ്പോൾ ഇതിൽ എത്രയാണ് പറയുന്നത്, അതിനേക്കാളും ഒരു എക്സ്ട്രാ ഇൻട്രസ്റ്റ് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതിലിപ്പോൾ ഈ അടുത്ത ഒരു 1 വീക്കായിട്ട് കാണുന്ന ഒരു നല്ലൊരു പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HDFCയുടെ ഒരു 45th anniversary അവർ ഒരു പുതിയ പ്ലാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇവർ പറയുന്നത് 7.5 ആണ്, ഒരുവിധം വളരെ ഹയസ്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റാണ് അവർ പറഞ്ഞത്. ഇത് ഇതിൻ്റെ അഡീഷണലായിട്ട് സീനിയർ സിറ്റിസൺ തന്നെ ഒരു 25.25% കൂടി എക്സ്ട്രാ കിട്ടുന്നതാണ് തോന്നുന്നത്. അപ്പോൾ ഇതും വളരെയധികം സേഫ് ആയിട്ടുള്ള ഒരു HDFC എന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്രാൻഡഡ് നെയിം തന്നെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു കമ്പനി തന്നെയാണ്. അപ്പോൾ ഇതും ഒരു നല്ലൊരു FD പ്ലാൻ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ FD റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും, അല്ലെങ്കിൽ ഓരോ ആഴ്ചകളിലും ഇതിൻ്റെ റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ RBI എത്രത്തോളം റേറ്റ്സ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു, അപ്പോൾ ഇനിയൊരു 6 മന്ത്സിലെ RBIയുടെ അപ്രോച്ച് എന്താണ്, അതനുസരിച്ചിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ 10% എന്നൊരു മാജിക്കൽ നമ്പറിലേക്ക് FD എത്തുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സ്ഥിതി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഇൻഫ്ലേഷൻ മുകളിലേക്ക് പോകും. അത് നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് വളരെ മോശമായൊരു സാമ്പത്തിക നില നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു സാമ്പത്തിക നിലയ്ക്ക് മോശമായ കാര്യമാണ്. പക്ഷേ നിങ്ങൾ FD ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ന്യൂസാണ്, കാരണം നിങ്ങൾക്ക് നല്ലൊരു ഹയസ്റ്റ് റിട്ടേൺ കിട്ടാൻ പോകുകയാണ്. അപ്പോൾ FD ഇപ്പോൾ ഒരു 10% ഒരു 10 ഇയർ ഒക്കെ ഇട്ട് കഴിഞ്ഞാണെങ്കിൽ അത് ആ ഒരു ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും, അത് മാറാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഹോം ലോണൊക്കെ എടുത്താണെങ്കിൽ വേരിയബിൾ ഇൻട്രസ്റ്റ് റേറ്റാണ്. അപ്പോൾ അത് ഇനിയിപ്പോൾ ഇപ്പോൾ ഹൈലാണെങ്കിലും നല്ലൊരു, ഇനിയിപ്പോൾ ഒരു 2 ഇയർ 3 ഇയർ കഴിയുമ്പോൾ ഒരുവിധം നല്ല രീതിയിൽ നമുക്ക് ഇന്ത്യൻ എക്കണോമി തിരിച്ചു വരികയാണെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് പഴയ പോലെ നമ്മുടെ 6%ലൊക്കെ എത്തിത്തരും. പക്ഷേ ഇനിയുള്ളൊരു കേസില്, അതായത് ഇപ്പോൾ FD നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളിപ്പോൾ ബുക്ക് ചെയ്ത് ഇന്ന് ബുക്ക് ചെയ്ത് എന്നാണോ 10 വർഷത്തിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ആ ഒരു, ഇപ്പോൾ നിങ്ങളൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 7.75 നിങ്ങൾ ബുക്ക് ചെയ്തു, ആ ബുക്ക് ചെയ്ത് ഒരു 10 വർഷത്തേക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ആ 10 വർഷവും ബാങ്ക് നിങ്ങൾക്ക് ഈ ഒരു പൈസ തന്നിരിക്കണം. അതൊരു ആക്ച്വലി ഒരു അഗ്രിമെൻ്റ് ആണത്. അപ്പോൾ അത് നമുക്ക് കുറയാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾഡ് FDs ഉള്ള ആളുകൾ ബ്രേക്ക് ചെയ്ത് പുതിയ ഇൻട്രസ്റ്റ് റേറ്റിൽ FD ബുക്ക് ചെയ്യുക. പുതിയ ഇൻട്രസ്റ്റ് FD തുടങ്ങാൻ ഉള്ള ആളുകളാണെങ്കിൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ നല്ല ബാങ്ക് സെലക്ട് ചെയ്തിട്ട് ആ ബാങ്കിൽ പോയിട്ട് നിങ്ങൾ FD സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒന്നല്ലെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുക, എന്താണ് RBIയുടെ നെക്സ്റ്റ് അപ്രോച്ച് നോക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ബാങ്കിൽ പോയിട്ട് ഏറ്റവും നല്ല റേറ്റിൽ നോക്കിയിട്ട് FD ബുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.